ഏതാണ്ട് 150 ഓളം വർഷങ്ങളായി മാൻവെട്ടം പള്ളിയുടെ ചുറ്റുപാടുകളിൽ വിശുദ്ധിയുടെ പ്രകാശം തേടി നമ്മൾ അലയാൻ തുടങ്ങി 1843 ൽ സ്ഥാപിതമായ ഈ മാൻവെട്ടം പള്ളിയുടെ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന വിശുദ്ധിയുടെ പ്രകാശം ഇതിന്റെ ചാരേ കിടക്കുന്ന വഴിയുടെ സമീപത്തു കൂടി പോകുന്നവർക്കും ലഭ്യമാകണം എന്ന നമ്മുടെ കാരണവന്മാരുടെ ചിന്തയിൽ നിന്ന് 1957 ൽ നമ്മളിപ്പോൾ സംവേളിച്ചിരിക്കുന്ന ഈ കുരിശുപള്ളി സ്ഥാപിതമാവും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ് ഈശോമിശിഹായുടെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് പാരമ്പര്യത്തിൻ്റെ വഴിയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ കാരണവന്മാർ ഇങ്ങനെയൊരു കുരിശുപള്ളിയും ഇങ്ങനെയുള്ള തിരുനാളുകളും ഒക്കെ സജ്ജീകരിച്ചത് നമുക്കായിട്ട് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വലിയൊരു മഴയ്ക്ക് ശേഷം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മേളിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാരണവന്മാരെ കൂടി തിരുനാളിൽ ഓർക്കണമെന്ന് വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ വിശുദ്ധ ഗീവർഗീസിനെ തന്നെ ഈ ഇടവകയുടെ ഈ പ്രദേശത്തിൻ്റെ മധ്യസ്ഥനായി കാരണവന്മാരെ തിരഞ്ഞെടുത്തത് പ്രത്യേകമായ ഒരു സന്ദേശത്തോടുകൂടിയാണ് വിശുദ്ധ ഗീവർഗീസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിധീരനായ പോരാളിയായിട്ടാണ് AD 300 കാലഘട്ടത്തിൽ കപ്പഡോച്ചിയ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ട് ലിബിയയിൽ ഈജിപ്തിലെ ലിബിയയിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് റോമിൽ രക്തസാക്ഷിയായ മഹാധീരനായ പടയാളിയാണ് വിശുദ്ധ ഗീവർഗീസ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന ധീര ചുരുക്കം വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ഗീവർഗീസ് ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് നമ്മുടെ ഇന്ന് കാരുണ്യം കൊണ്ട് ലോകത്തെ മൂടുന്ന നമ്മുടെ മഹാനായ മാർപ്പാപ്പ ഫ്രാൻസിസിന്റെ പേര് ജോർജ് ബെർഗോളിയോ എന്നാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് ജോർജ് എന്നാണ് ഇന്ന് നമ്മളിൽ പല യുവാക്കളും നമ്മുടെ ഈ സമൂഹത്തിലെ പലരും കണ്ടിറങ്ങുന്ന ഒരു പടം ഈ കാലഘട്ടത്തിൽ ഇതിലെ പ്രചരിക്കുന്നുണ്ട് പുണ്യവാളൻ വിശുദ്ധ ഗീവർഗീസ് അച്ഛന്റെ രൂപമെടുത്തു വന്നൊരു ഒരു പ്രദേശത്തെ മുഴുവൻ രക്ഷിക്കുന്നതിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ കൂടി പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധന്റെ തിരുനാളിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്താണ് ഈ വിശുദ്ധൻ നമ്മളോട് പറയുന്നത് പ്രത്യേകമായി സമളരെ നമ്മൾ ഈ ചരിത്രത്തിൽ ഈ രൂപത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട് ഈ രൂപത്തില് വിശുദ്ധ ഗീവർഗീസിന്റെ രൂപത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ അവിടെ വധിക്കപ്പെട്ട് കിടക്കുന്ന സത്വവും ഹിംസ്രജീവിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രാജകുമാരിയും നമുക്ക് ഈ തിരുനാളിന്റെ സന്ദേശം തരുന്നുണ്ട് കപ്പഡോച്ചിയ എന്ന് പറയുന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിച്ചത് നമ്മൾ 8-ാം നൂറ്റാണ്ടോടുകൂടി വിശുദ്ധ ഗീവർഗീസിന്റെ ചരിത്രത്തോട് ചേർക്കപ്പെട്ട കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന വിശുദ്ധന് ഒരു അറിയിപ്പുണ്ടാകുന്നു അങ്ങകലെ ഈജിപ്തിൽ ലിബിയ എന്ന് പറയുന്ന ഒരു രാജ്യം കിരാതനായ ഒരു സത്വത്തിന്റെ പിടിയിൽ അമർത്തിയിരിക്കുന്നു അകപ്പെട്ടിരിക്കുന്നു ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഹിംസിക്കുന്ന ഒരു കിരാതനായ സത്വം അവിടെയുണ്ട് എന്താണ് സഹോദരങ്ങളെ ഈ സത്വം നമ്മൾ ഈ കാലത്ത് പ്രത്യേകമായിട്ട് ഓർക്കണം കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഇവിടെ നിൽപ്പുണ്ട് എന്താണ് ഈ സത്വം സ്ഥാനത്യാഗം ചെയ്ത് നമ്മുടെ ബെനഡിക്ട് പതിനാറ് പാപ്പ പറഞ്ഞു 3 സൈറ്റാനിക് ട്രിനിറ്റി ഈ കാലഘട്ടത്തെ ഭരിക്കുന്നുണ്ട് ഈ സത്വം സെക്സും ഡ്രഗ്സും വയലൻസും ആണ് ലൈംഗികതയുടെ അരാജകത്വത്തിൽ നിൽക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ പാർലമെന്റിൽ ഈ രാജ്യം മുഴുവൻ ബലാത്സംഗങ്ങൾ നടക്കുകയാണെന്ന്
കരഞ്ഞു കൊണ്ട് നിൽക്കുന്നത് പെൺകുട്ടിയാണ് ഇവിടെ 20 ന് മുമ്പിൽ എന്തിനാ ഈ വിശുദ്ധൻ കുതിരപ്പുറത്ത് കപ്പഡോച്ചിയ എന്ന് പറയുന്ന അനേക മൈൽ ദൂരമുള്ള സ്ഥലത്ത് നിന്ന് കുതിരപ്പുറത്ത് പാഞ്ഞെത്തുന്നത് എന്തിനാണ് നമ്മളോട് പറയുന്നത് ഈ ചരിത്രം പറയുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാനാണ് വിശുദ്ധൻ വരുമ്പോൾ വിശുദ്ധൻ കാണുന്നത് ഒരു രാജകുമാരിയുടെ നേതൃത്വത്തിൽ അനേകായിരം സ്ത്രീകൾ ഈ സത്യത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് വിരിഞ്ഞ മാറോടെ ഈ രാജകുമാരിയുടെ മുമ്പിൽ വിശുദ്ധൻ നിൽക്കുന്നു എന്നിട്ട് പറഞ്ഞു ഒറ്റയൊരാൾ പോലും പോകരുത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും ഈ വിശുദ്ധൻ പറയുന്ന സന്ദേശം ഇതാണ് രാഷ്ട്രപതിയുടെ സിരാകേന്ദ്രമായ റെയ്സീന കുന്നിന്റെ താഴ്വാരത്തിൽ ജ്യോതി എന്ന് പറയുന്ന ശ്രേമളരെ അറിയാമോ ഭാരതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ഭാരതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രകാശത്തിന്റെ നാടെന്നാണ് ഈ നാട്ടിലാണ് ജ്യോതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രകാശമെന്നാണ് ജ്യോതി എന്ന് പറയുന്ന പെൺകുട്ടിയെ രാഷ്ട്രപതിയുടെ സിരാകേന്ദ്രത്തിന്റെ താഴെ വെച്ച് കിരാതമായി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇന്ത്യയുടെ വെളിച്ചം കെടുത്തി കളഞ്ഞത് വിശുദ്ധ ഗീവർഗീസ് കുതിരപ്പുറത്തു നിൽക്കുന്നു നമ്മളോട് പറയുന്നത് നമ്മുടെ അമ്മ പെങ്ങന്മാരെ സംരക്ഷിക്കാനുള്ള വലിയ ബാധ്യത എന്നുണ്ട് ഇനി 15 മിനിറ്റ് പ്രസംഗത്തിന് ശേഷം ഞാൻ മാറുമ്പോ ശ്രവണരെ നിങ്ങൾ ഓർക്കണം ഇന്ത്യയിൽ 2 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരിക്കും ഓരോ 7 മിനിറ്റിലും ഈ ഭാരതത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു ഓരോ 5 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാവുന്നു ഈ രാജകുമാരിയോട് വിശുദ്ധൻ പറയുന്നത് ഈ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന സർവ വിപത്താകുന്ന സത്വത്തിനെതിരെ സത്വം ഒരു പ്രതീകമാണ് ശ്രീമുള്ളവരെ ഹിംസ്രജീവി പ്രതീകമാണ് ആർഭാടത്തിന്റെ മദ്യപാനത്തിന്റെ സ്വാർത്ഥതയുടെയൊക്കെ സത്വം എന്നെയും നിങ്ങളെയും ഒക്കെ മൂടിയിരിക്കുന്ന സത്വം അതിനെതിരെ യുദ്ധം ചെയ്യാനാണ് വിശുദ്ധൻ കുതിരപ്പുറത്ത് വരുന്നത് അതിനാൽ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് നമ്മൾ കാണുന്നു വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 6:12 പറയുന്നുണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല അന്ധകാര ലോകത്തിന്റെ അതീശശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അധികാരങ്ങൾക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരാണ് അതുകൊണ്ട് നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ചു ഉറച്ചു നിൽക്കുവിൻ സമാധാന സുവിശേഷത്തിന്റെ പാദരക്ഷ ധരിക്കുകയും ദുഷ്ടന്റെ എല്ലാ കൂരമ്പുകളെയും തകർക്കുന്ന വിശ്വാസത്തിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ ശ്രീമുള്ളവരെ ഈ വിശുദ്ധന്റെ തിരുനാള് വെറുതെ നമ്മൾ ആഘോഷിച്ചു പോകരുത് ഈ കാലഘട്ടം വരുന്ന സന്ദേശത്തോട് ചേർന്ന് മഹാധീരനായി പോരാളിയെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഈ പോരാളിയുടെ സന്ദേശം നമ്മുടെ സിരകളിലേക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ കണ്ടല്ലോ ഈ കഥയോട് ചേർത്ത് പറയുന്നത് ഒരു കൂട്ടം മുഴുവൻ സ്ത്രീകൾ ഒരുമിച്ച് വരുന്നു ഇന്നിവിടെ ഈ നാട്ടില് ഒരുപാട് തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങൾ നടക്കുമ്പോൾ ഈ ചരിത്രം നമ്മളോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതിന് ഉത്തരവാദിത്തം സ്ത്രീകളും കൂടെയാണെന്ന് നമ്മൾ കണ്ടല്ലോ ഇടുക്കിയില് ഷേർലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം തന്റെ ആൺകുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലാൻ തയ്യാറായി നിന്നതിന്റെ ചരിത്രം നമ്മൾ കണ്ടല്ലോ മംഗലാപുരത്തൊരു ഒരു സ്ത്രീ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും പ്രായമാകാത്ത കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറാൻ വേണ്ടി വെച്ചിട്ട് പോയത് ചാത്തന്നൂരിൽ എന്താണ് സംഭവിച്ചത് ചാത്തന്നൂരിൽ കേരള നാട്ടിൽ ഒരു വയസ്സായ ആൺകുട്ടി കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടു വാത്സല്യത്തിന്റെ കഴുത്തിൽ കത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും നമ്മൾ വായിച്ചു കോഴിക്കോടില് 8 വയസ്സ് 8 ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ കൂടി ഫോണിൽ വിളിച്ച് കാമുകന്മാരെ തേടി പോവുകയാണ്
അവസാനം നമ്മൾ ഓർക്കണം, അവസാനം ആരോ അറിഞ്ഞു കണ്ടുപിടിച്ചപ്പോൾ അവരോട് ചോദിച്ചു എവിടെ നിന്ന് കിട്ടി ഈ പൈസ. ഈ പെൺകുട്ടികൾ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ലേ? അവർ പറഞ്ഞു എന്താണെന്ന് അറിയാം? അവര് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺപിള്ളേര് പിരിവെടുത്തു തന്നെന്ന്. കാമുവിനെ കാണാൻ വേണ്ടി ക്ലാസ്സിലെ പെൺപിള്ളേര് പെൺകുട്ടികൾക്ക് പൈസ പിരിവെടുത്തു കൊടുക്കുന്നു. ഈ കാലം സ്നേഹമുള്ളവര് കിരാതമായ ശത്രുങ്ങൾ ഭരണം നടത്തുന്ന കാലമാണ്. അതിനാൽ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കാൻ വിശുദ്ധ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. മുനീബ് എന്ന് പറയുന്ന ഒരു ബാലനെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ കാലത്തിന്റെ നന്മയുടെ മുഴുവൻ സാക്ഷിയായി നിൽക്കുന്ന ഒരു ബാലൻ. ഒരു മനുഷ്യൻ വഴിയിൽ വണ്ടി ഇടിച്ചു കിടക്കുന്നു. ഒരുപാട് പ്രായമുള്ള ആളുകള് ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് മുനീബ് എന്ന് പറയുന്ന 14-കാരൻ വഴിയുടെ നടുക്ക് കൈവിരിച്ചുകൊണ്ട് നിന്നു. ഇവന്റെ മുമ്പിൽ സർവ വണ്ടികളും നിർത്തി. ഇവൻ ശാഠ്യം പിടിച്ചു, ചോരയിൽ കുതിർന്നു കിടക്കുന്ന ഈ മനുഷ്യനെ കൊണ്ടുപോകാതെ ഞാനിവിടെ നിന്ന് മാറില്ല എന്ന് സ്നേഹമുള്ളവരെ, വിശുദ്ധരുടെ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള മാതൃകകളിലേക്ക് വളരണമെന്നാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി, നമ്മുടെ മാർപ്പാപ്പയുടെ പേരുകാരൻ, രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ആള്, ഒരിക്കല് ജനക്കൂടം മുഴുവൻ തിന്മയുടെ വഴികളിലേക്ക് പോയ സമയത്ത് ഒരു പാതിരാത്രിയിൽ, ഒരു സായംകാലത്ത്, പാതിരാത്രിയോട് അടുത്ത സമയത്ത് ഫ്രാൻസിലെ സാന്താമിയാനോ പള്ളിയുടെ അകത്ത് കയറിയിട്ട് രാത്രിയിൽ കൂട്ടമണി അടിച്ചത്, ആളുകൾ അമ്പരന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വിശുദ്ധൻ ചിരിച്ചു, വെറുതെ ചിരിച്ചു. ആൾക്കാർ കലുകയറി നോക്കി, എന്നിട്ട് ചോദിച്ചു, എന്ത് ഭ്രാന്താണ് ഈ പറഞ്ഞ കാണിക്കുന്നത്? ഉടനെ വിശുദ്ധൻ പറയുകയാണ്, സ്നേഹമുള്ള എന്റെ ജനങ്ങളെ, എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം ഇതാ, ആകാശത്ത് വളരെ മനോഹരമായി ചന്ദ്രൻ വിരിഞ്ഞു നിൽക്കുന്നു. ഇത് കാണാതെ നിങ്ങളെല്ലാം വീട് കൂട്ടി കിടന്നുറങ്ങുകയാണല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ മനോഹരമായ ദൃശ്യം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം നമ്മുടെ ചുമലിലേറ്റി നമ്മൾ ഈ തെരുവീതികളിലൂടെ എഴുന്നള്ളിക്കുമ്പോ നമ്മൾ നമ്മളോടും എല്ലാ മനുഷ്യരോടും പറയുന്ന ഇതാണ്, ഈ മാതൃകകൾ കാണാതെ പോകരുത്. എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന വലിയ മാതൃകകളായി ധീരരായ ഈ പടയാളികളെ, ദൈവത്തിന് വേണ്ടി പക്ഷം ചേർന്ന് നിൽക്കുന്നവരെ, 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന മനോഹരമായ ചിത്രത്തിൽ താഴ്വാരങ്ങളിൽ ജനം പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ പലതരത്തിലുള്ള തിന്മകളിൽ ആടിത്തിമർക്കുമ്പോ ദൈവത്തിന്റെ കൽപ്പനയുമായി മോശം ഇറങ്ങി വരുന്നു. BC കണ്ട ഏറ്റവും മഹാന്നതനമായ നേതാക്കന്മാരിൽ ഒരാൾ ദൈവത്തിന്റെ കൽപ്പനയായിട്ട് വന്നിട്ട് പറഞ്ഞു, ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവത്തിന്റെ പക്ഷം ചേരാൻ സന്മനസ്സുള്ളവര്, ധൈര്യമുള്ളവരെ അടുത്തേക്ക് വരുവിൻ. സ്നേഹമുള്ളവരെ, ഇവിടെ വിശുദ്ധ ഗീവർഗീസ് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പക്ഷം ചേരുന്നവരാകണം. ഈ തിരുനാൾ ആഘോഷങ്ങളുടെ അവസാനത്തിൽ നമ്മൾ പോകുന്ന വഴികളിലൂടെയൊക്കെ നന്മയുടെ വിളക്ക് തെളിക്കുന്നവരാകണം. ഇന്ന് നമ്മൾ കൊളുത്തിയിരിക്കുന്ന ഈ വിളക്ക് പോലെ ഈ പ്രദേശത്ത് സാഹോദര്യത്തിന്റെ, മതസഹിഷ്ണുതയുടെ, സമാധാനത്തിന്റെ തിരികൾ തെളിക്കുന്നവരാകണം. അപ്പോൾ നമ്മുടെ നാട് ഭാരതം പ്രകാശത്തിന്റെ നാടാകും. നമ്മുടെ കേരളം ഒരു വർഷം 365,000 പരം ഭ്രൂണഹത്യ നടക്കുന്ന അലക്സാണ്ടർ ജേക്കബ് എന്ന DGP നമ്മളോട് പറഞ്ഞതാണ്, ഭ്രൂണഹത്യ നടക്കുന്ന ഈ നാട്ടിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ വിരിയും. അതിന് ധീരനായി രക്തസാക്ഷി, ധീരനായി പോരാളി ദൈവപുത്രനായ ക്രിസ്തുവിനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥമായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.